പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളാണ് നടിയും നർത്തകിയുമായ താര കല്യാണും മകൾ സൗഭാഗ്യ വെങ്കിടേഷും. ഇരുവരും സോഷ്യൽ മീഡിയാസിൽ പങ്കുവയ്ക്കുന്ന വീഡിയോകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാകാറുണ്ട്. ഇപ്പോഴിതാ ഇരുവരും ഒരുമിച്ച് പുതിയൊരു വീഡിയോയുമായി എത്തിയിരിക്കുകയാണ്. അമ്മയുടെ ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ട അവസ്ഥയിലാണെന്നാണ് വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നത്. അമ്മയെ ബാധിച്ച രോഗാവസ്ഥയെക്കുറിച്ചും വീഡിയോയിൽ സൗഭാഗ്യ പറയുന്നുണ്ട്. ആദ്യം വിചാരിച്ചത് തൈറോയിഡിൻ്റെ പ്രശ്നമായിരുന്നു എന്നാണ്. ഗോയിറ്റർ മുഴുവൻ അകത്തോട്ട് വളർന്ന അവസ്ഥയായിരുന്നു, അതുകൊണ്ട് ശബ്ദം പോയെന്നാണ് കരുതിയത്. അതിനു മുമ്പ് ഞങ്ങൾ കരുതിയത് ഡാൻസ് ടീച്ചറായതുകൊണ്ട് തന്നെ വർഷങ്ങളോളം പാട്ടുപാടി പഠിപ്പിച്ചതുകൊണ്ടാണ് ശബ്ദം പോയതെന്നാണ്. എന്നാൽ അന്നു മുതലേ ഈ പ്രശ്നങ്ങൾ തുടങ്ങിയിരുന്നു. അസുഖത്തിൻ്റെ പേര് കേട്ട് ഞങ്ങളും ഞെട്ടിപ്പോയി. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നാണ് ഈ അസുഖത്തിൻ്റെ പേര്. ഈ അവസ്ഥയെക്കുറിച്ച് ആദ്യമൊന്നും അറിയില്ലായിരുന്നു. സ്ട്രെസ് വന്നാൽ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അച്ഛനുമായി പലപ്പോഴും ദേഷ്യത്തിൽ സംസാരിക്കുമ്പോഴൊക്കെ അമ്മയുടെ ശബ്ദം പോകാറുണ്ട്. വിഷമം വരുമ്പോഴും സംസാരിക്കാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ പല വീട്ടുവൈദ്യങ്ങളും പരീക്ഷിച്ചു, വോയിസ് തെറാപ്പിയും നടത്തിയിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് യഥാർത്ഥത്തിൽ രോഗമെന്താണെന്ന് കണ്ടെത്തുന്നത്. തൈറോയിഡിൻ്റെ സർജറി കഴിയുന്നവർക്ക് ശബ്ദത്തിന് വേരിയേഷൻ ഉണ്ടാകും. വോയിസ് തെറാപ്പി എടുത്താണ് പലരും ശബ്ദം റെഡിയാക്കാറുള്ളത്. എന്നാൽ എന്തുകൊണ്ടാണ് വോയിസ് തെറാപ്പി എടുത്തിട്ടും താര കല്യാണിൻ്റെ ശബ്ദം മാത്രം തിരിച്ചു വരാത്തതെന്ന് പലരും ചോദിച്ചിരുന്നു. സ്പാസ്മോഡിക് ഡിസ്ഫോണിയ എന്നത് വോയിസ് ഡിസോർഡറാണ്, ന്യൂറോളജിക്കൽ പ്രശ്നമാണത്. ഈ പ്രശ്നം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ ശബ്ദം ബ്രേക്കാകും, അല്ലെങ്കിൽ ഒട്ടും ശബ്ദം ഉണ്ടാകില്ല. കാറ്റ് പോലെ വരും, അമ്മയുടെ കഴുത്തിന് പിടിച്ചു വച്ചതുപോലെ തോന്നും. ഈ അസുഖമുള്ളവർക്ക് ഹൈപ്പർ ശബ്ദത്തോടെ സംസാരിക്കാൻ പറ്റും, അല്ലെങ്കിൽ രഹസ്യമായി സംസാരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒക്കെയായി സംസാരിക്കാം, കള്ളത്തൊണ്ടയിൽ സംസാരിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു അമ്മ അമ്മയുടെ വീഡിയോ ഒക്കെ ചെയ്തത്. ചുമ വന്നാൽ ഓക്കെ ആകും, മുരടനക്കം. പക്ഷേ അത് ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. സമ്മർദ്ദം ഈ കണ്ടീഷനെ വളരെയധികം മോശമാക്കും. ഒട്ടും ശബ്ദം പുറത്തേക്ക് വരില്ല. ഈ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളെല്ലാം കണ്ടു തുടങ്ങിയാൽ വേഗം തന്നെ ചികിത്സിക്കും. അതേസമയം ഈ രോഗം ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കില്ല, എന്നുവെച്ച് ജീവന ഭീഷണിയുള്ള പ്രശ്നവുമില്ല. ഇത് വന്നു കഴിഞ്ഞാൽ പിന്നെ പേടിക്കേണ്ടതില്ല. രോഗം വന്നാൽ ബോട്ടോക്സ് എടുക്കാം. പക്ഷേ അമ്മയ്ക്ക് രണ്ട് തവണ എടുത്തിട്ടുണ്ട്. അതെടുത്തപ്പോൾ മൂന്നാഴ്ച ശബ്ദമേ ഇല്ലായിരുന്നു. ആ സമയത്താണ് അമ്മമ്മ മരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അമ്മയിൽ നിന്ന് തന്നെ വിവരങ്ങൾ അറിയണമായിരുന്നു. ശബ്ദം വയ്യ എന്നൊക്കെ പറയുമ്പോൾ ആർക്കും മനസ്സിലാകില്ലായിരുന്നു. അങ്ങനെ എല്ലാവരോടും സംസാരിക്കേണ്ടി വന്നു. പൂർണ്ണമായും ശബ്ദം പോയി. എന്തായാലും ഇതാണ് അസുഖം. അമ്മയുടെ ശബ്ദം പോയതിനെക്കുറിച്ച് പലരും പല നിഗമനത്തിലും എത്തിയിരുന്നു. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. മൂന്നാഴ്ച കൂടി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ശബ്ദം തിരിച്ചു കിട്ടുമെന്ന് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടെന്നും സൗഭാഗ്യ പറയുന്നു. പക്ഷേ ശബ്ദം തിരിച്ചു കിട്ടിയാലും ചെറിയ വ്യത്യാസമുള്ള ശബ്ദമായിരിക്കും. കൂടാതെ പാട്ട് പാടാനൊന്നും ഇനി ഒരിക്കലും സാധിക്കില്ലെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്. എല്ലാവരും എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് സൗഭാഗ്യ വീഡിയോ അവസാനിപ്പിച്ചത്. താര കല്യാണിൻ്റെ ഈ അവസ്ഥയറിഞ്ഞ് നിരവധി പേരാണ് സോഷ്യൽ മീഡിയാസിൽ എത്രയും പെട്ടെന്ന് സുഖമാകാൻ പ്രാർത്ഥിക്കാം എന്നുള്ള കമൻസുകളെല്ലാം രേഖപ്പെടുത്തുന്നത്.